ചന്ദേര റെയിൽവേ സ്റ്റേഷനിലെ പ്ലാറ്റ്ഫോം തകർന്നു. കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് സംഭവം. പണി പൂർത്തിയായിട്ട് ഒരു വർഷം കഴിയും മുന്നെയാണ് പ്ലാറ്റ്ഫോം തകർന്നത്. 1.5 കോടിയിലധികം തുക ചിലവഴിച്ച് നിർമ്മിച്ച പ്ലാറ്റ്ഫോമാണ് തകർന്നത്. വൈദ്യുതി തൂണുകളും മറ്റും മറിഞ്ഞ് കൂടുതൽ അപകടം സംഭവിക്കാനും സാധ്യതയുണ്ട്. 1.5 കോടിയിലധികം രൂപ ചെലവഴിച്ചാണ് ചന്ദേര റെയിൽവേ സ്റ്റേഷനിൽ പുതുതായി പ്ലാറ്റ്ഫോം നിർമ്മിച്ചത്. ഇതാണ് കഴിഞ്ഞ ദിവസം രാത്രിയിൽ തകർന്നത്. നിർമ്മാണം പൂർത്തിയായി ഒരു വർഷം തികയും മുന്നെയാണ് പ്ലാറ്റ്ഫോമിന്റെ ഒരു ഭാഗം തകർന്നു വീണത്. സമീപത്തെ വയലിനോട് ചേർന്നുള്ള ഭാഗമാണ് തകർന്നത്. മറ്റിടങ്ങളിൽ വലിയ വിള്ളലും ഉണ്ടായിട്ടുണ്ട്. ഇതും ഏതു നിമിഷവും തകരാനുള്ള സാധ്യതയുണ്ട്. ഇതിന് സമീപത്തുള്ള വൈദ്യുതി തൂണുകളും മറ്റും മറിഞ്ഞു വീണ് കൂടുതൽ അപകടം സംഭവിക്കുമെന്ന ആശങ്കയും നിലവിലുണ്ട്. പിലിക്കോട്, പടന്ന, കരിവള്ളൂർ എന്നീ ഗ്രാമപഞ്ചായത്തുകളിലെ ജനങ്ങൾ റെയിൽവേ യാത്രയ്ക്കായി ഉപയോഗിക്കുന്ന സ്റ്റേഷനാണ് ചന്ദേര. നേരത്തെ ഇവിടെ ഉയരം കുറഞ്ഞ പ്ലാറ്റ്ഫോമായിരുന്നു ഉണ്ടായിരുന്നത്. ഇത് കാരണം യാത്രക്കാർക്ക് ട്രെയിനിൽ കയറാനും ഇറങ്ങാനും കടുത്ത ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വന്നു. പിന്നീട് യാത്രക്കാരുടെയും നാട്ടുകാരുടെയും നിരന്തരാവശ്യവും പരിഗണിച്ച് മുൻ MP പി കരുണാകരന്റെ ഇടപെടലിന്റെയും ഫലമായാണ് 1.5 കോടിയിലധികം രൂപ ചെലവഴിച്ച് ഉയർന്ന നിലയിലുള്ള പ്ലാറ്റ്ഫോം നിർമ്മിച്ചത്. നിർമ്മാണത്തിലെ അപാകതയാണ് പ്ലാറ്റ്ഫോം തകരാൻ കാരണമായതെന്നാണ് സൂചന. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ.